അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചതിന് പിന്നാലെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഒരു തവണ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു ട്രംപിന്റെ ചെവിയിൽ തട്ടി വെടിയുണ്ട കടന്നുപോയെങ്കിൽ രണ്ടാം തവണ ഗോൾഫ് ക്ലബിന് സമീപത്ത് നിന്ന് ഒരാളെ പിടികൂടുകയായിരുന്നു ഇപ്പോഴിത് മൂന്നാമതും ആയുധങ്ങളുമായി ഒരാളെ പിടികൂടിയിരിക്കുകയാണ് സുരക്ഷാ പരിശോധനയ്ക്കിടെയാണ് ലാസ് വേഗസ് സ്വദേശിയായ വെം മില്ലർ എന്ന നാൽപ്പത്തി ഒമ്പത് പോലീസ് പിടികൂടിയത് കറുത്ത എസ് യു ബി കാറിലെത്തിയ ഇയാളെ റാലി നടക്കുന്ന വേദിക്ക് സമീപത്തെ പരിശോധിക്കുന്നു ക്കിടെ തടയുകയായിരുന്നു കാറിൽ നടത്തിയ തെരച്ചിൽ ഇയാളുടെ പക്കൽ നിന്ന് രണ്ട് തോക്കുകൾ കണ്ടെടുത്തു തോക്ക് പിടിച്ചെടുത്ത സംഭവം ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷയെ ബാധിച്ചില്ലെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് കാലിഫോർണിയ സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ് മില്ലർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നെവാഡ സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് അയാൾ മത്സരിച്ചിരുന്നു അയ്യായിരം ഡോളറിന്റെ ജാമ്യത്തിൽ ഇയാളെ ശനിയാഴ്ച തന്നെ വിട്ടയച്ചു ജനുവരി രണ്ടിന് കേസ് വിചാരണ സമയത്ത് കോടതിയിൽ ഹാജരാകണം സർക്കാർ വിരുദ്ധ തീവ്ര വലതുപക്ഷ വിശ്വാസിയാണ് മില്ലർ അമേരിക്കൻ സർക്കാരിന് തങ്ങൾക്കുമേൽ യാതൊരു നിയന്ത്രണവുമില്ല എന്ന് വിശ്വസിക്കുന്ന വിഭാഗക്കാരൻ കൂടിയാണ് മില്ലർ എന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം